ഹലോ. ഹലോ, യെസ്, ആരിഫല്ലേ? അതെ. നിങ്ങൾ ഈ ഇത്രയും ഇത്രയും ഈ വളരെ അഞ്ചു മണിക്ക് അല്ലല്ല അതല്ല ഒരു ഹലോ വിളിച്ചിരുന്നല്ലോ കൊറേ. ആ, ഞാൻ ഒരുപാട് തവണ വിളിച്ചു. ആരാണിത്? ഞാൻ ആലപ്പുഴ വിളിക്കാം. ആ, പേരെന്താ? പേര് കൊച്ചുമോൻ. ഓ, കൊച്ചുമോൻ കൊച്ചുമോൻ കേൾക്കുന്നില്ല കേട്ടോ, ഉറക്കെ പറയൂ. കൊച്ചുമോൻ കൊച്ചുമോൻ ആ കൊച്ചുമോൻ എന്താ കൊച്ചുമോൻ വിളിച്ചത്? വിശ്വാസിയാണോ? പറയൂ. അല്ല, നിങ്ങളെ ഒരു നിങ്ങളൊരു യൂട്യൂബിൽ ഒരു ക്ലിപ്പ് കണ്ടായിരുന്നു. ഓ, അത് മറ്റേ അല്ല, പ്രവാചകനെ വിമർശിച്ചാല് തല വെട്ടണം, എതിർ ദിശയിൽ കാലും കൈയും പറ്റണോ എന്ന് കുറാൻ പറഞ്ഞു പറഞ്ഞു. അത് കാണിച്ചു തരാൻ പറ്റുമോന്ന് ചോദിക്കാൻ വേണ്ടിയാ. നിങ്ങൾക്ക് തപ്പി നോക്കാൻ പാടില്ലേ? ഇല്ല, എനിക്ക് തപ്പി നോക്കണ്ട, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അല്ല, നിങ്ങൾ കാണിച്ച. അതെ, കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ, ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയാതെ അങ്ങനെ നിങ്ങൾ തപ്പി നോക്കിയോ? തപ്പി നോക്കണ്ട കാര്യമില്ല, അത് തപ്പി നോക്കണം. അതെന്താണ് തപ്പി നോക്കണ്ടാത്ത? എന്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന വിശ്വാസമാണോ? നിങ്ങള് ഗൂഗിൾ ഉണ്ടോ? ഞാനത് ഓതി നോക്കുന്നതാണത്. ഞാൻ എന്റെ ഖുറാനുണ്ടല്ലോ, പിന്നെ എനിക്ക് ഗൂഗിൾ നോക്കണ്ട കാര്യമില്ലോ. നിങ്ങൾ എനിക്ക് കാണിച്ചു തരണം. നിങ്ങൾ കാണിച്ചാല് നിങ്ങൾ പറയുന്നല്ലേ, നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ 100,000 ഞാൻ പ്രഖ്യാപിക്കുന്നു, 100,000 രൂപ ഞാൻ പ്രഖ്യാപിക്കുന്നു. കാണിച്ചതാ നിങ്ങൾക്ക്? 100,000 രൂപ തരുമോ? കാണിച്ചു തന്നാ തരാം. 100,000 രൂപ തരും, ഇല്ലെങ്കിൽ എനിക്ക് എന്തോരും. അതായത് ഇങ്ങനെ ഒരു ആയത്തില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് എന്തോരും. എന്താ നിങ്ങളെ വാദം? ശരിക്കും പറയൂ, നീ പിന്നെ മാറ്റി പറയരുത്. കോൾ റെക്കോർഡാണ്. മാറ്റി പറയത്തില്ല, മാറ്റി പറയത്തില്ല. സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി പറയൂ. സ്റ്റേറ്റ്മെന്റ് ഒന്നും പറയൂ, ഇനി മാറ്റി പറയരുത്. അതുകൊണ്ട് പറയണം. ഇല്ലില്ല, ഞാൻ മാറ്റി പറയത്തില്ല. അതായത് കൈകാലുകൾ മുഹമ്മദ് നബിക്കും അള്ളാഹുവിനും എതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടണം എന്ന ആയത്ത്, അങ്ങനെ ഒരു ആയത്ത് ഖുർആനിൽ ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളൊന്ന് കാണിച്ചാ, നിങ്ങൾ പറഞ്ഞു എന്റെ ഉണ്ടല്ലോ. ഇല്ലാന്നാണ് നിങ്ങൾ പറയുന്നത്? ഉണ്ടെന്ന് ഞാൻ പറയുന്നു. തീർച്ചയായിട്ടും പ്രവാചകനെ നിങ്ങൾ പറഞ്ഞത് പ്രവാചകനെ വിമർശിച്ചാല് തല വെട്ടണം, കൈകാലുകൾ ഏതാ ദിശയിൽ വെട്ടണോന്ന് നിങ്ങൾ ഒരു ഒരു അവിശ്വാസി, ഒരു ഹിന്ദു ഹിന്ദു സഹോദരനാണ് അതാ വിളിച്ച് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു മനസ്സിലായ വിപരീത ദിശയിൽ നിന്ന് വെട്ടണം എന്ന് പറയുന്ന ഒരു സൂക്തം ഖുർആനിൽ ഇല്ല. ഇതാണ് നിങ്ങളുടെ വാദം? അല്ല, അത് അത് വരെ നിങ്ങൾ പ്രവാചകനെ വിമർശിച്ചാല് അതുണ്ടോ? അതുണ്ട്, ഖുറാനിലുണ്ട്. ഈ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടണം എന്നുള്ളതുണ്ട്. നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയൂ. നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയൂ. നിങ്ങളൊന്ന് സമാധാനിക്കൂ. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഇത് കാണിച്ച, ഞാൻ 100,000 രൂപ ഞാൻ പ്രഖ്യാപിക്കുന്നു. അത് എനിക്ക് വേണം, അത്യാവശ്യമുണ്ട്, പൈസ കിട്ടിയിട്ട് വളരെ അത്യാവശ്യമുണ്ട്. പൈസ കേൾക്കൂ, നിങ്ങൾ കേൾക്കൂ. അപ്പൊ നിങ്ങൾ പറയുന്നത് ഖുർആനിൽ അങ്ങനെ ആയത്തുണ്ട് എന്നാണോ ഇല്ലാന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറഞ്ഞ ഞാൻ നോക്കിയോളാം, ഇപ്പൊ നോക്കാം. നിങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു സൂക്തം ഉണ്ട് എന്നാണോ ഇല്ലാന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ ഒരു അങ്ങനെ സംഭവമില്ല. എന്തില്ല പറഞ്ഞ, എന്ത് സംഭവം ഇല്ലാന്ന പറയണെന്ന് പറയൂ. നിങ്ങൾ പറഞ്ഞ സംഭവം ഇല്ല. എന്താണ് ഞാൻ പറഞ്ഞ സംഭവം? നിങ്ങൾ പറഞ്ഞ ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾ ഉരുണ്ട് കളിക്കില്ലേപ്പാ. ഇത് ഉരുണ്ട് കളിക്കല്ല, നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് മാറ്റി മാറ്റി പറയുന്നു. നിങ്ങൾ രണ്ട് തേഞ്ഞൊട്ടി. ഇത് തേഞ്ഞൊട്ടുന്നതിന്റെ കേസല്ല, നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയിട്ട് പറയൂ. എന്താണ് ഇല്ലാത്തതെന്ന് പറയൂ. കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടണം എന്ന് പറയുന്ന സംഗതി ഉണ്ടെന്നാണ് ഇല്ലെന്നാണ് നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്? പ്രവാചകന വിമർശിച്ചാല് എതിർ ദിശയിൽ നിന്ന് തലയും പറ്റണം, എതിർ ദിശയിൽ കാലും കൈയും പറ്റണോന്ന് പറയുന്നുണ്ട്. അത് ഖുർആൻ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ അല്ല, മറ്റേ പശുവിന്റെ ഒരു കാര്യമായിട്ട് പറഞ്ഞു, പശുവിനെ ആരെങ്കിലും കൊന്നാ. ശരി, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സമ്മതിച്ചു, പറഞ്ഞു 100% ഉണ്ട്. അത് അതെനിക്കൊന്ന് കാണിച്ചു തരണം, ഖുർആൻ ഒന്ന് കാണിച്ചു തരണം. അപ്പൊ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടണം എന്ന് പറയുന്ന ഭാഗം ഇല്ലാന്നാണോ? അത് വേറെ സംഭവം.
സംഭവം. നിങ്ങൾ ഇങ്ങനെ ഉരുണ്ട് കളിക്കല്ലേ, നിങ്ങളിങ്ങനെ സമാധാനിക്കേ, എന്റെ കോയ ആരിപ്പ നിങ്ങൾ സംസാരിക്കല്ലേ, നിങ്ങളെന്ത് സമാധാനിക്കേ, ഏതാണ് ഇല്ലാത്തെന്ന് പറയൂ. ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യമാണ് ഇല്ലാത്തതെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഏത് കാര്യമാണ് ഇല്ലാത്തതെന്ന് പറയൂ. നിങ്ങൾ ഈ പറഞ്ഞില്ലേ പ്രവാചകനെ വിമർശിച്ചാല് എതിർ ദിശയിൽ നിന്ന് കാലുകൾ വെട്ടണമെന്ന് ഖുർആനിലുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങൾ പറഞ്ഞോ പറഞ്ഞില്ലേ? പറഞ്ഞു. ഏത് സൂറത്താണ് ഏത് ആയത്താണെന്ന് നിങ്ങൾ പറയുന്നത്? അങ്ങനെ ഒരു ആയത്തില്ല എന്നാണോ? അങ്ങനെ ഒരു ആയത്തില്ല. അതായത് കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടണം എന്ന് പറയുന്ന ഒരു ആയത്തില്ല. നിൽക്കട്ടെ, കൈകാലം നിൽക്കട്ടെ. നിങ്ങൾ നിങ്ങൾ ഉരുണ്ട് കളിക്കല്ലേ, പിന്നെ ഉരുണ്ട് എന്ന് പറയുന്നു. നിങ്ങൾ കുത്തി തിരിപ്പ് ഉണ്ടാകാൻ ഉരുണ്ട് കളിക്കാൻ നിങ്ങൾ സംസാരിക്കല്ലേ. നിങ്ങൾ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ഇത്രയും നാണെങ്കിലല്ലേ. നിങ്ങളൊന്ന് സമാധാനിക്കുക, നിങ്ങൾ പറയൂ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടണം എന്ന ആയത്ത് ഖുർആനിലുണ്ടോ? ഇല്ല. അത് വേറെ സംഭവമായിട്ടാ ബന്ധപ്പെട്ട. ഏത് സംഭവമാണെന്ന് പറയും? ഏത് സംഭവമാണ്? നിങ്ങൾ പറയൂ ഏതാണ് ആ സംഭവം എന്ന് പറയൂ. നിങ്ങൾ ഏതാണ് ആ സംഭവം എന്ന് പറയൂ. എനിക്കറിയത്തില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. അതിന്റെ സന്ദർഭമാണല്ലോ ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ അതിന്റെ സന്ദർഭമല്ലേ ഞാൻ പറഞ്ഞത്? എന്തുവാണ് പറഞ്ഞത്? മുഹമ്മദ് നബിക്ക് അള്ളാഹുവിനെതിരെ പ്രവർത്തിച്ചാൽ അവരുടെ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടണം, നാട് കടത്തണം, തല വെട്ടണം, ഇതല്ലേ അതിനകത്ത് എഴുതിയിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ ഏതായിട്ടാന്ന് പറയുന്നല്ലേ. ഞാൻ പറഞ്ഞ ആയത്ത് ഇതല്ലേ. നിങ്ങൾ പറയപ്പോ നിങ്ങൾ ഖുർആൻ സൂറത്താന്ന് പറ ഏതായിട്ടാന്ന് പറ പറഞ്ഞ. അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ടോ? ഇല്ലേ. നിങ്ങൾ ആദ്യം അത് പറയൂ. ഇല്ല, അങ്ങനെ ഒരു ആയത്തില്ല. അങ്ങനെ അതായത് കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടണം എന്ന് പറയുന്ന ഒരു ആയത്തില്ല. അതെന്തിനാണ് വെട്ടാൻ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുമായിട്ട് ഒരു അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം. അതെന്തിനു വെട്ടണം പറഞ്ഞിരിക്കുന്നത് പറയൂ. നിങ്ങൾ അതുമായിട്ട് കൂട്ടിക്കറക്കല്ലേ. എന്തിനു വെട്ടണം എന്നാണ് പറഞ്ഞതെന്ന് പറയൂ. നിങ്ങൾ എന്തിനാ വെട്ടണ്ടെന്ന് പറയൂ. എന്തിനാണ് വെട്ടാൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറയൂ. വെട്ടാൻ പറഞ്ഞിരിക്കുന്നത് നിന്നെ പോലത്തെ ഇതേപോലെ വൃത്തിയുടെ വർത്തമാനം പറയുന്നവരെ വെട്ടാണോ? അന്ന് മദീനയില് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനും പറഞ്ഞത് ഇതേപോലെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരെ വെട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട് മദീനയില് അന്ന്. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. നിങ്ങൾ അതല്ല പറഞ്ഞ. നിങ്ങൾ പറഞ്ഞ പ്രവാചകനെ വിമർശിച്ചാല് കാലുകൾ എതിരെ ദിശയിൽ വെട്ടണം, തലയിൽ വെട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനെന്താ ഇവിടെ ചെയ്യുന്നത്? അപ്പൊ ഞാനെന്താ ചെയ്യുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഞാനെന്താ ചെയ്യുന്നതെന്ന് പറയൂ. എന്റെ തല വെട്ടണം എന്ന് പറഞ്ഞല്ലോ. എന്റെ തല ഉരുണ്ട് കളിയല്ല, നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയുന്നില്ല. അതാണ് ഇപ്പൊ നിങ്ങൾ പറയൂ എന്റെ തല വെട്ടണം എന്ന് പറഞ്ഞു. എന്റെ തല വെട്ടണം നിങ്ങൾ പറഞ്ഞു. എന്റെ തല വെട്ടണം എന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ എന്തിനാണ് എന്റെ തല വെട്ടുന്നത്? നിങ്ങൾ ഇത് പറയൂ. വാട്സപ്പ് ഒക്കെ അവിടെ കേട്ടെ. ഇത് എന്തിനാ വെട്ടണെന്ന്? എന്തിനാണ് എന്റെ തല വെട്ടുന്നത് പറയൂ. ഇത് നമുക്ക് യൂട്യൂബിൽ ഇടാനുള്ളതാ. നിങ്ങൾ കാര്യം പറയൂ, വെറുതെ ഡ്രാഗ് ചെയ്യല്ലേ. നിങ്ങൾ എന്തിനാ തല വെട്ടുന്നതെന്ന് പറയൂ. നിങ്ങൾ യൂട്യൂബിൽ എവിടെയെങ്കിലും ഇട്ടോ. പക്ഷേ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് അത് കള്ളത്തരാണോ നമുക്ക് തെളിയിക്കാലോ. നിങ്ങളൊന്ന് സമാധാനിക്കേ. നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഏതായിട്ടാന്ന് പറഞ്ഞാ നിങ്ങൾ കൈകാലുകൾ വിപരീത മുഹമ്മദ് നബിക്കും അള്ളാഹുവിനുമെതിരെ പ്രവർത്തിച്ചാൽ അവന്റെ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടണം എന്നൊരു ആയത്ത് ഖുർആനിലുണ്ടോ? ഇല്ലേ. ഒന്ന് കാണിച്ചാ എത്രാമത്തെ ആയത്താണ്? അതുണ്ടോ? എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടില്ല, അപ്പൊ പിന്നെ ഞാൻ നിങ്ങളത് പറയുമ്പോ തപ്പി നോക്കല്ലോ വേണ്ടത്. നിങ്ങളല്ലേ അതിന്റെ പാണ്ഡിത്യം ഉള്ളത്. നിങ്ങൾ പറഞ്ഞ അതന്നെ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇല്ല എന്നല്ലല്ലോ പറയണേ. നിങ്ങൾ തപ്പി നോക്കണ്ടേ? തപ്പി നോക്കിയോ? അതാ ഞാൻ ചോദിച്ചത്. നിങ്ങൾ തപ്പി നോക്കിയോ? നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞത്. അതാ ഞാൻ ചോദിച്ചത്, നിങ്ങൾ തപ്പി നോക്കിയോ? അങ്ങനെയൊന്നും പറയല്ലേപ്പാ. അത് ഞാൻ പറയുള്ളൂ. ഞാൻ പറയുള്ളൂ. നിങ്ങൾ പല പരിപാടിയിലും നിങ്ങൾ വെള്ളം കുടിച്ചതല്ല. ഇങ്ങനെ ഏത് പരിപാടിയിലെ വെള്ളം ഞാൻ കുടിച്ചതെന്ന് പറഞ്ഞു? അൽത്തമീഡ പരിപാടിക്കും അൽത്തമീഡ ഹൈത്തമിയുടെ പരിപാടിയിൽ ഞാൻ എന്തിനാ വെള്ളം കുടിച്ചെന്ന് പറയൂ. ഏത് ഭാഗത്താ വെള്ളം കുടിച്ചത്? ഒരു ഉദാഹരണം പറയൂ. അതെ, അതെ, എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. നിങ്ങൾ പറഞ്ഞു ജബ്ബാറുമായിട്ടുള്ള സംഭവത്തില് ചോദ്യം ചോദിച്ചപ്പോ തന്നെ നിങ്ങൾ ആകെ വെള്ളം കുടിച്ചു. ചോദ്യം തെറ്റാണ്. ഞാൻ ചോദിച്ച ചോദ്യം എന്താ നിങ്ങൾ പറഞ്ഞു? ഞാൻ ചോദിച്ച ചോദ്യം എന്താന്ന് പറയാം. ഞാനതൊന്നും പറയുന്നില്ല. ചോദ്യം ചോദിച്ചപ്പോ വിറച്ചു പോയിരുന്നു. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയാല് ഒന്ന് പറഞ്ഞു. എനിക്ക് അതെ ഞാൻ പറയുന്നേ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അള്ളാഹുവിനും മുഹമ്മദ് നബിക്കും എതിരെ പ്രവർത്തിച്ചാൽ അവരെ കൊല്ലണം, അവരെ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടണം എന്ന സൂക്തം ഖുർആനിലുണ്ടോ? ഇല്ലേ. ഇത് ഉരുണ്ട് കളിയല്ലേ. ഞാൻ നിങ്ങളോട് ക്ലിയർ ആയിട്ട് ചോദിക്കുകയാണ്, ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് 100,000 രൂപ തരും, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരും.
ഞാൻ പറഞ്ഞത് നിങ്ങളാ നിങ്ങളാന്ന് പറഞ്ഞ എന്റെ സ്റ്റേറ്റ്മെന്റിൽ, അതാ ഞാൻ പറഞ്ഞ മുഹമ്മദ് നബിക്കും അള്ളാഹുവിനും എതിരെ പ്രവർത്തിച്ചാൽ അവരുടെ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടണം, അവരെ തല വെട്ടണം എന്ന സൂക്തം ഖുർആനിൽ ഉണ്ടോ ഇല്ലേ? മുഹമ്മദ് നബിക്കും അള്ളാഹുവിനും എതിരെ പ്രവർത്തിക്കുന്നവരുടെ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടണം, തല വെട്ടണം, അവരെ കുരിച്ചിലേറ്റണം, ഇങ്ങനെ ഒരു സൂക്തം ഖുർആനിൽ ഉണ്ടോ ഇല്ലേ? അങ്ങനെ ഒരു സൂക്തം ഇല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് 100,000 രൂപ തരുമോ? ഉണ്ടെങ്കിൽ 100,000 രൂപ തരും. ഓക്കെ, അതായത് അള്ളാഹുവിനും പ്രവാചകനും എതിരിൽ പ്രവർത്തിച്ചാൽ, അവർക്കെതിരെ യുദ്ധം ചെയ്താൽ, ഈ ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിച്ചാൽ, അവരുടെ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടണം, കുരിശിലേറ്റണം, കൊല്ലണം, ഇങ്ങനെ ഒരു ആയത്ത് ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? ഉറപ്പാണ്? അത് അത് ഉറപ്പാണോ? എന്താ നിങ്ങൾ പിന്മാറരുത്. നിങ്ങൾ 100,000 രൂപ എനിക്ക് തരണം, ഞാൻ കാണിച്ചു തരും. ഞാൻ 100,000 രൂപ തരും. ആ എന്നാ അതെ, ഖുർആൻ എടുക്ക്, ഖുർആൻ എടുക്ക്, ഖുർആൻ എടുക്ക്, ഖുർആൻ എടുക്ക്, ഖുർആൻ എടുക്ക്, ഖുർആൻ എടുക്ക്, എടുത്തോ? ഇല്ല എടുത്തില്ല. ആ ഖുർആൻ എടുക്ക്, എടുത്തിട്ട് പറ. ഖുർആൻ എടുത്തോ? അല്ല ഏത് സുഹൃത്താന്ന് പറ. ഖുർആൻ എടുത്തോ? ഖുർആൻ എടുക്കാൻ ഞാൻ പുറത്തേക്ക് വീട്ടിൽ പോകണം. മൊബൈലില്ലേ? മൊബൈല് ഇതില്ലേ? ആപ്പില്ലേ? മൊബൈല് ഞാൻ ഇല്ല. അതെന്തേ? അത് നിങ്ങൾ എടുക്ക് ഇപ്പൊ തന്നെ. എനിക്കിപ്പോ വൈകിട്ട് നിങ്ങൾ പാതിരാത്രി വരെ കാത്തിരിക്കാനൊന്നും പറ്റില്ല. കയ്യോടെ എന്നാ വേഗം ചെല്ല്, വീട്ടിൽ പോയിട്ട് വിളി. വേഗം വിളി, വേഗം വിളി. ഹലോ, ഖുർആൻ എടുത്തോ? ഓക്കെ, അപ്പൊ വീട്ടിലെത്തി. ഓക്കെ, സൂറത്ത് മാഇദ അഞ്ച്, ഇനി 33-ാമത്തെ സൂക്തം എടുക്ക്. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അള്ളാഹുവോടും അവന്റെ ദൂതനോടും യുദ്ധത്തിലേർപ്പെടുകയും ഭൂമിയിൽ കുഴപ്പം കുത്തിപ്പൊക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള ശിക്ഷവധമോ കുരിശിലേറ്റലോ? കൈകാലുകൾ എതിർദിശകളിൽ മുറിച്ചു കളയലോ നാടുകടത്തലോ ആണ്. ഇത് അവർക്ക് ഈ ലോകത്തുള്ള മാനക്കേടാണ്, പരലോകത്തോ ഇതേക്കാൾ കടുത്ത ശിക്ഷയാണുണ്ടാവുക. അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും പോരാടിയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നെടുക്കപ്പെടുകയോ കുരിശിക്കപ്പെടുകയോ അവരുടെ കൈകാലിൽ കാടികളും. നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മുഴുവൻ വായിക്കേ, ഞാൻ പറഞ്ഞുതരാം. എന്താ വായിച്ചേ? മുഴുവൻ വായിക്കേ. ഞാൻ നല്ല ഈണത്തിൽ വായിച്ചുതരാം. നിങ്ങൾ അറബിയിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാതെ. അള്ളാഹുവോടും അവന്റെ ദൂതനോടും യുദ്ധത്തിൽ ഏർപ്പെടുകയും ഭൂമിയിൽ കുഴപ്പം കുത്തിപ്പൊക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള ശിക്ഷവധമോ കുരിശിലേറ്റലോ കൈകാലുകൾ എതിർദിശകളിൽ മുറിച്ചു കളയലോ നാടുകടത്തലോ ആണ്. കേട്ടോ? ഇനി ഇതിൽ പറയൂ, എന്താണ് ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെയും അവന്റെ ദൂതനോടും യുദ്ധത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പ്ലെയിൻ ചെയ്യ്, തഫ്സീർ എടുത്ത് വായിക്കാം. ഞാനതല്ല ചോദിച്ചാ, നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാൻ പറ്റൂ. 100,000 രൂപ എനിക്ക് എപ്പോ തരുന്നു പറയാം, എന്നിട്ട് ബാക്കി
1,00,000 രൂപ എനിക്ക് എപ്പോ തരും? 1,00,000 രൂപ എപ്പോ തരും? 1,00,000 രൂപ എപ്പോ തരും എന്ന് പറ നിങ്ങള്, നിങ്ങൾ തനി കാക്കാമാരുടെ സ്വഭാവം കാണിക്കരുത്. 1,00,000 രൂപ എപ്പോ തരും എന്ന് പറ എന്റെ ഗൂഗിൾ പേ നമ്പർ ഞാൻ തരാം. 1,00,000 രൂപ എനിക്ക് എപ്പോ തരും എന്ന് പറ. 1,00,000 രൂപ എനിക്ക് എപ്പോ തരും? നിങ്ങൾ, നിങ്ങൾ തനി കാക്കാമാരുടെ സ്വഭാവം കാണിക്കരുത്. അല്ല, ആളെ പറ്റിക്കരുത്, ആളെ പറ്റിക്കരുത്, ആളെ പറ്റിക്കരുത്. നിങ്ങൾ, നിങ്ങൾ 1,00,000 രൂപ എപ്പോ തരും എന്ന് പറ. നിങ്ങൾ 1,00,000 രൂപ എപ്പോ തരും? 1,00,000 രൂപ എപ്പോ തരും? നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു ആയത്തെ ഖുർആനിലില്ലാന്ന്. ഞാൻ ഒരു ആയത്ത് അണ്ണാക്കിലേക്കാണ് ഇട്ട് തന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ പറ 1,00,000 രൂപ, 1,00,000 രൂപ, 1,00,000 രൂപ എപ്പോ തരും എന്ന് പറ. 1,00,000 രൂപ എപ്പോ തരും എന്ന് പറ. 1,00,000 രൂപ എപ്പോ തരും പറ. എന്നിട്ട് ബാക്കി 1,00,000 രൂപ എപ്പോ തരും എന്ന് പറ. നിങ്ങള് 1,00,000 രൂപ എപ്പോ തരും എന്ന് പറ. നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു ആയത്തെ ഖുർആനില്ല. കൈകാലുകൾ അല്ലാഹുവിനോടും അവന്റെ ദൂതനോടും യുദ്ധത്തിൽ ഏർപ്പെടുക, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക, അവർക്കെതിരെ പ്രവർത്തിക്കുക, അവർക്കുള്ള ശിക്ഷ തലവെട്ടുക, കൊല്ലുക, കൈകാലുകൾ വിപരീത ദിശയിൽ നിന്നും വെട്ടുക എന്ന് പറയുന്ന ഒരു ആയത്തെ ഖുർആനിൽ ഇല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. എന്നാണ് നിങ്ങൾ പറഞ്ഞത്? ഇനി നിങ്ങൾ 1,00,000 രൂപ എപ്പോ തരുന്ന് പറ. നിങ്ങൾ പറയുക, നിങ്ങൾ തനി കോയമാരുടെ കാക്കാമാരുടെ സ്വഭാവം എടുക്കരുത്. നിങ്ങൾ എപ്പ തരുന്ന പറ, ആളെ പറ്റിക്കരുത്. അല്ല, ഏതായാലും നിങ്ങൾ എപ്പ തരുന്ന പറ, കാക്കാമാരുടെ നിങ്ങൾ, നിങ്ങൾ എപ്പ തരുന്ന പറ. നിങ്ങൾ ആയത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഇതേ അണ്ണാക്കിലേക്ക് ഞാൻ വെച്ച് തന്നിട്ടുണ്ട് ആയത്ത്. നിങ്ങൾ ആയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഡെഫിനേഷൻ വേറെ. നിങ്ങൾ ഒരു ഡെഫിനേഷനും വേറെ ഇല്ല. ഇതിന്റെ ഒരു ഡെഫിനേഷനും വേറെ ഇല്ല. ഈ നിയമത്തിന്റെ, ഈ നിയമത്തിന്റെ, ഈ വേജിംഗ് വാർ അഗെയിൻസ്റ്റ് അല്ലാ, വേജിംഗ് വാർ അഗെയിൻസ്റ്റ് ഗോഡ് എന്ന് പറയുന്ന ഒരു ശരിയ നിയമം തന്നെ ഉണ്ട്. അതിന്റെ അടിസ്ഥാനം ഈ സൂക്തമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ അപ്പോസ്റ്റസി നിയമങ്ങൾ നടപ്പിലാക്കുന്നത്, ബ്ലാസ്ഫമി നിയമങ്ങൾ നടപ്പിലാക്കുന്നത്, അവരുടെ കൈകാലുകൾ വിപരീതിച്ച് നിന്ന് വെട്ടുന്നത്. നിങ്ങൾ ഇറാനിൽ പോയി നോക്ക്, സൗദിയിൽ പോയി നോക്ക്, യുഎയിൽ പോയി നോക്ക്, ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോയി നോക്ക്. നിങ്ങൾക്ക് അറിയാത്ത കാര്യം ഇല്ല എന്ന് പറഞ്ഞ് വാദിച്ചിട്ട് ഇതേപോലെ 1,00,000 രൂപയ്ക്ക് വാദം വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ പിന്നെ പറയാൻ നിൽക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ മാന്യനാണെങ്കിൽ, നിങ്ങൾ മാന്യനാണെങ്കിൽ, നിങ്ങൾ മാന്യനാണെങ്കിൽ എനിക്ക് പൈസ എടുത്താം. എന്റെ അക്കൗണ്ട് നമ്പർ ഞാൻ അയച്ചു തരാം. എന്റെ അക്കൗണ്ട് നമ്പർ എനിക്ക് ഞാൻ അയച്ചു തരാം, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ തരികയുടെ ഒക്കെ കൈവച്ചാൽ മതി. നിങ്ങൾക്ക് അറിയാത്ത സംഗതി അറിയില്ല എന്ന് പറയാം, തപ്പുക, അതാ വേണ്ടത്. നിങ്ങൾ പറയൂ, നിങ്ങൾ പറയൂ, ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ പറയുന്ന ബ്ലാസ്ഫമി നിയമം, ഇന്ന് ലോകത്ത് 12 ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഈ മതം വിട്ടവനെ കൊല്ലുന്നത് അടക്കമുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനം ഈ സൂക്തമാണ്. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പോയി പഠിക്കണം. അത് പഠിച്ച ആളുകൾ, അത് അറിയുന്ന ആളുകൾ അത് പറയുമ്പോ നിങ്ങൾ കടന്ന് മെഴുകരുത്. ഇതാണ് കോയമാരുടെ കുഴപ്പം. നിങ്ങൾ കടന്ന് മെഴുകാണ്. ഇഷ്ടം പോലെ കൊലപാതകം നടന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ സൗദി നിയമത്തിൽ പോയി നോക്ക്, സൗദി ജയിലിൽ പോയി നോക്ക്, അവിടെ ജയിലിൽ കിടക്കുന്ന ആളുകളുടെ എണ്ണം നിങ്ങൾ എടുക്ക്. നിങ്ങൾ അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാരുണ്ടായിരുന്നല്ലോ. ദുബായിൽ എന്തിനാ പിടിച്ചിട്ടത് പറയൂ. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പിടിച്ചിട്ട് പറയൂ. നിങ്ങൾ തന്നെ ഉദാഹരണം തന്നെ നന്നായി. ഏത് നിയമം, ഏത് നിയമം, ഈ മറ്റേ പേര്? അതെന്തോ ആയിക്കോട്ടെ, ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയൂ. ആ, ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതാ പറയുന്നേ, കാദറിന്റെ നിയമം, കാദറിന്റെ തല വെട്ടാത്തതേ ഇവിടുത്തെ ഇന്ത്യൻ നയതന്ത്ര ഇടപെടൽ കൊണ്ടാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ ഇസ്ലാമിന്റെ കൊണയം കൊണ്ടല്ല, വെറുതെ അനാവശ്യം പറഞ്ഞേക്കരുത്. നിങ്ങൾ, നിങ്ങളെടുത്ത് കൊണയ്ക്കുന്നുണ്ടല്ലോ ഇസ്ലാമിന്റെ മേന്മ. അതങ്ങ് കൈവച്ചാൽ മതി, അതങ്ങ് കൈവച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ പറയേ. ഇപ്പൊ ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ, ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പൊ നിങ്ങൾ പറയൂ, എനിക്ക് 1,00,000 രൂപ, 1,00,000 രൂപ എനിക്ക് എപ്പോഴാണ് അയക്കാന്ന് പറയൂ. 1,00,000 രൂപ എപ്പോഴാണ് എനിക്ക് അയച്ചുതരാന്ന് പറയും. ഇത് ഉടായ്പല്ല, നിങ്ങളാണ് ഉടായ്പ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ABCD അറിയില്ല, എന്നിട്ട് കടന്നിട്ട് വെല്ലുവിളിക്കും. എന്നിട്ട് 1,00,000 രൂപ ഇപ്പൊ വാദ് വെച്ചിട്ട് കുടുങ്ങിയില്ലേ? വെള്ളം ആവശ്യമുണ്ടായിരുന്നു, വെള്ളം ആവശ്യമുണ്ടായിരുന്നു, വെള്ളം ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എപ്പോഴാണ് എനിക്ക് 1,00,000 രൂപ അയച്ചുതരാന്ന് പറയും? എന്റെ 1,00,000 രൂപ എപ്പം തരും പറ. ഇപ്പൊ നിങ്ങൾ കടക്കാരനാണ്, ഈ കടവും വെച്ച് നിങ്ങൾ മരിച്ചാണ്ടല്ലോ. നിങ്ങൾ സ്വർഗത്തിന്റെ ആ പരിമളം നിങ്ങൾക്ക് കിട്ടില്ല, അറിയാലോ ഇസ്ലാമിലെ അവസ്ഥ. അപ്പൊ നിങ്ങൾ എപ്പോഴയക്കാന്ന് പറ. അതെപ്പോഴാണ് പറയും? നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു സൂക്തമേ ഇല്ലാന്ന്. അതെ, അണ്ണാക്കിലേക്കാണ് ഞാൻ വെച്ച് വന്നിരിക്കുന്നത്. ഇനി ബാക്കി പറയും. ഞാനിത് ഫസ്റ്റിലെ പറഞ്ഞു. നിങ്ങൾക്ക് ഫസ്റ്റിലും അറിയില്ല, സെക്കൻഡിലും അറിയില്ല. നിങ്ങൾ കടന്ന് ഉരുളാണ് ഇപ്പോ, നിങ്ങൾ കടന്ന് മെഴുകാണ് ഇപ്പോ. അപ്പൊ നിങ്ങള് ഇസ്ലാമിക രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഈ ബ്ലാസ്ഫമി നിയമങ്ങൾ നടപ്പിലാക്കുന്നത്? പോയി പഠിക്ക സുഹൃത്തെ, നിങ്ങൾ പോയി പഠിക്ക സുഹൃത്തെ.
അത് ചെയ്യാതെ വെറുതെ കിടന്ന് വെല്ലുവിളിക്കാൻ നടക്കരുത്, എടുത്താ പോകാണ്ട് പണിക്ക് നിൽക്കരുത്. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്തത്. ഇപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പണിക്ക് നിന്നാ പോരെ. അപ്പൊ ഇനി ഇതേപോലെ വെല്ലുവിളിക്കുമ്പോ ഒന്ന് സൂക്ഷിക്കുക, സൂക്തം ഇല്ല ഇല്ല എന്നൊന്ന് പറഞ്ഞു കളയരുത്. കാക്കമാർക്ക് ഇതേപോലെ പണി കിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞ ഇനി എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? ഇത് ഉരുണ്ട കളിയല്ല, നിങ്ങളാണ് ഇപ്പൊ കിടന്ന് മെഴുകുന്നത്. എന്റെ 1,00,000 രൂപ എപ്പോ തരുന്ന പറ അക്കൗണ്ട് നമ്പർ ഞാൻ അയച്ചുതരാം. എന്നിട്ട് ബാക്കി വാട്സപ്പ് ഉണ്ട്. തീർച്ചയായിട്ടും അക്കൗണ്ട് നമ്പറേക്ക് കാശിട്ടിട്ട് ബാക്കി. നിങ്ങൾ സത്യസന്ധനാണെന്ന് ആദ്യം തെളിയിക്ക്. ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന വാക്ക് പാലിക്കുന്നവനാണെന്ന് ആദ്യം തെളിയിക്ക്, എന്നിട്ട് ബാക്കി. തീർച്ചയായിട്ടും. ഓക്കെ, 1,00,000 രൂപ എനിക്ക് ഇവിടെ ക്രെഡിറ്റ് ആവണം, ബാക്കി എന്നിട്ട്. ശരി. അസ്സലാമു അലൈക്കും. എവിടെ നിങ്ങൾ 1,00,000 രൂപ തരാന്ന് പറഞ്ഞിട്ട് എവിടെ സമ്മാനം? നിങ്ങള് ഞാൻ പറഞ്ഞതിന് അല്ലല്ലോ നിങ്ങൾ മറുപടി പറഞ്ഞു. നിങ്ങൾ എവിടെ സമ്മാനം? ആളെ പറ്റിക്കരുത്, ഇത് 12 മണിക്കൂർ കഴിഞ്ഞു. ഞാനിതോടെ വെയിറ്റ് ചെയ്യണം, അക്കൗണ്ട് നമ്പർ അയച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. ഞാൻ ചോദിച്ചിട്ടുള്ള മറുപടി, നിങ്ങൾ അങ്ങനെ ഒരു ആയത്ത് ഖുർആനിൽ എന്ന് പറഞ്ഞു, ആയത്ത് അണ്ണാക്കിലേക്ക് ഇട്ടെന്നിട്ട് നിങ്ങൾ ഇപ്പൊ 12 മണിക്കൂർ കഴിഞ്ഞു, ഇതുവരെ നിങ്ങൾ പൈസ ഇട്ടതില്ല. നിങ്ങളപ്പൊ ഹുദൈബിയ സന്ധ്യയാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? നിങ്ങൾ ഉടായ്പൊക്കെ കൈവെക്ക്, നിങ്ങൾ ഉടായ്പൊക്കെ കൈവെക്ക്. നിങ്ങൾ എപ്പോ പൈസ ഇടുന്ന പറയും? നിങ്ങൾ എപ്പൊ പൈസ ഇടുന്ന പറയും? നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഞാൻ അവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾ 5:33 എടുത്ത് വായിക്ക്, അതിന്റെ വിശദീകരണം എടുത്ത് വായിക്ക്. അതെന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത്? നിങ്ങൾ അങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല, വെല്ലുവിളിച്ചു തോറ്റു. അപ്പൊ പൈസ നിങ്ങൾ വെല്ലുവിളിയിൽ വെച്ച പൈസ എപ്പോ തരുന്ന് പറയും? നിങ്ങൾ വെല്ലുവിളി വെച്ച പൈസ എപ്പോ തരുന്ന് പറ നിങ്ങൾ വെറുതെ വലിയ കാക്കാനെന്ന് പറഞ്ഞിട്ട് ആളെ പറ്റിക്കരുത്. എപ്പോ തരുന്ന് പറ 12 മണിക്കൂർ കഴിഞ്ഞു, ഇനി എപ്പോഴാ തരേണ്ടത്? നിങ്ങൾ എപ്പോ ട്രാൻസ്ഫർ ചെയ്യുന്നു? പിന്നല്ലാതെ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? അതിന്റെ ഇടയിൽ കൂടെ ഇതേപോലെ കുറച്ച് ആൾക്കാരെ 4 ആളെ പഠിപ്പിക്കുകയും വേണം. അപ്പൊ എപ്പോഴും പറയും, നിങ്ങൾ എപ്പോ പൈസ പറ ആളെ പറ്റിക്കാതെ. അതോ നിങ്ങൾ ഹുദൈബിയ സന്ധിയുടെ ആളാണോ? ഇതേപോലെ മുഹമ്മദ് നബി ചെയ്ത മാതിരി ആളെ പറ്റിക്കണ പരിപാടി ചതി ഇതാണോ നിങ്ങളുടെ ഉദ്ദേശം? ആണെന്നുണ്ടെങ്കിൽ സമ്മതിച്ചോ, ഞാൻ ഇവിടെ വെറുതെ വിടാം നിങ്ങളെ. അലി പിന്നെ എന്തിനാ കാക്ക ഇതേപോലുള്ള വലിയ വലിയ എടുത്ത പൊങ്ങാത്ത വെല്ലുവിളിയൊക്കെ ആയിട്ട് നടക്കുന്നത്? അപ്പൊ നിങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഉറപ്പിച്ചോ. ഞാൻ നിങ്ങളെ വിളിക്കണോ? കാശിന് അത്യാവശ്യമുണ്ട്, വെല്ലുവിളിയൊക്കെ നടത്തുമ്പോൾ ആലോചിക്കണ്ടേ തരണ്ടി വരുന്നു. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.